എന്നുള്ള ആ ആശയം അതാണ് നമ്മുടെ ആദർശം ഞാൻ അതൊന്നുകൂടി ആവർത്തിക്കുകയാണ് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ആ ഹദീസ് കണ്ടിട്ടില്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഹദീസ് കണ്ടിട്ടില്ലേ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മറ്റ് ഖുലഫാഉർ റാഷിദുകൾ ആരും തന്നെ ആ ഹദീസ് കണ്ടിട്ടില്ലേ സ്വഹാബാക്കളിൽ ആരും കണ്ടിട്ടില്ലേ മദ്ഹബിന്റെ ഇമാമുകൾ ആരും തന്നെ കണ്ടിട്ടില്ലേ ആ ഹദീസ് എന്നിട്ട് എന്തേ ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു അല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളോട് എന്തും ചോദിക്കാമെന്ന് പണ്ഡിത ലോകം എഴുതി വയ്ക്കാതിരുന്നത് മറിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് പോലും സഹായം ചോദിക്കാൻ പാടില്ല എന്നല്ലേ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശരി മാ ഖലഖ എന്ന് ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അവിടെ കലിമാത്തിന് നിങ്ങൾ എന്തർത്ഥമാണ് പറയുന്നത് ഈ മരിച്ചുപോയ മഹാത്മാക്കളാണ് അവിടെ കലിമാത്ത് എന്നല്ലേ നിങ്ങൾ പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ആ ഹദീസ് അല്ലാഹുവിന്റെ ഖുർആനാണെന്ന് ഒരുപാട് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് എന്നിട്ട് ഇമാം റാസി പറഞ്ഞ ഏറ്റവും ദുർബലമായ തത്വചിന്തകരുടെ അഭിപ്രായമെന്ന് അദ്ദേഹം സ്ഥാപിച്ചുകൊണ്ട് പറഞ്ഞ ആ അവസാനത്തെ വ്യാഖ്യാനം മാത്രം നിങ്ങളുടെ ആ വാദം സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ എടുത്ത് എല്ലാ സ്ഥലത്തും ഉദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം സമർത്ഥിക്കുകയാണ് അവിടെ കലിമാത്ത് എന്നതിന്റെ അർത്ഥം കലിമാത്ത് എന്നത് അള്ളാഹുവിന്റെ കലാമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ കലാമാണെന്ന് പറയാൻ കാരണം അള്ളാഹുവിന്റെ റസൂല് ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ ഓരോറ്റ സൃഷ്ടിയോടും അള്ളാഹുവിന്റെ റസൂല് സഹായം തേടൂല കാവൽ ചോദിക്കൂല അതുകൊണ്ട് കലിമാത്ത് എന്നതിന്റെ അർത്ഥം അവിടെ ഖുർആൻ ആണ് എന്ന് അദ്ദേഹം സമർത്ഥിച്ചിരിക്കുകയാണ് നിങ്ങൾ പറയും മരിച്ചുപോയ മഹാത്മാക്കളാണ് അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം അഊദു ബികലിമാത്തില്ലാഹി മരിച്ചുപോയ മഹാത്മാക്കളോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്താണ് മിൻ ശരി മാ ഖലഖ അല്ലാഹു പടച്ച ഈ ലോകത്തുള്ള സർവനാശങ്ങളെ തൊട്ടും ഞാൻ കാവൽ ചോദിക്കുന്നു ആരോട് മരിച്ചുപോയ മഹാത്മാക്കളോട് എന്തൊരു ധിക്കാരമാണിത് അല്ലാഹുവിന്റെ റസൂല് ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ ഒരൊറ്റ സൃഷ്ടിയോട് പോലും അല്ലാഹുവിന്റെ റസൂല് സഹായം തേടിയിട്ടില്ല എന്ന് മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഈ ഹദീസാണ് അതിന് തെളിവായി ഉദ്ധരിച്ചത് ആ ഹദീസാണ് നിങ്ങൾക്ക് അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാനുള്ള മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കാനുള്ള തെളിവ് നിങ്ങൾക്ക് ഈ ഹദീസാണ് അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹോ അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ റസൂല് ഒരു സൃഷ്ടിയോടും സഹായം തേടിയിട്ടില്ല എന്നതിന് തെളിവാണ് കണ്ടോ നിങ്ങൾ നേരായ പാതയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു നിങ്ങൾ ഇസ്ലാമിന്റെ മുസ്തഖീമായ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു അതാണ് ഞാൻ എന്റെ തോട്ടുമുഖം പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞത് ഈ കടുത്ത ളലാലത്ത് ഈ കടുത്ത ശിർക്ക് ഈ കുഫർ അത് തൗഹീദാണ് അത് ഹിദായത്താണ് അത് മുസ്തഖീമായ മാർഗമാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുമായി സംവാദത്തിന് തയ്യാറാണ് എന്നാണ് ഞാൻ പ്രസംഗത്തിന്റെ അവസാന ഭാഗം പറഞ്ഞിരിക്കുന്നത് പിന്നെയും അദ്ദേഹം പറഞ്ഞത് എന്താന്ന് അദ്ദേഹത്തിന് തന്നെ തിരിഞ്ഞിട്ടില്ല ആ രൂപത്തിനാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ സദസ്സരോടും മധ്യസ്ഥന്മാരോടും ഞങ്ങൾ പറയുന്ന ആ വ്യവസ്ഥ ഒന്ന് വായിക്കണം വ്യവസ്ഥ വായിക്കണം റാസി ഇമാമ് പറഞ്ഞു ഞങ്ങൾക്ക് മുമ്പൊരു തെളിവുണ്ടാക്കാൻ അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ തെളിവ് വേറെ പറയും ഇൻഷാല്ലാ അന്ന് രാത്രി മുഖാമുഖമുണ്ട് വന്നോളൂ ലബ്ബദാരിമി ചോദിച്ചോളൂ ഞങ്ങൾ മറുപടി പറയും ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാൻ അവസരമല്ല അതുകൊണ്ട് മധ്യസ്ഥന്മാരോട് പറയുന്നു ഇയാൾ ഈ വിഷയം തീരുമാനിച്ചിട്ട് ബാക്കിയാരും ഇതിൽ എഴുതി വെച്ചതെന്താ അറിയോ ഒരു വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത വിഷയം ആരംഭിക്കാവുന്നതാണ് അതനുസരിച്ച് ഞങ്ങൾ പറയുന്നു ഇവിടെ ഞങ്ങളുടെ വിഷയം അസ്അലുക മുറാഫഖതയാണ് തുടങ്ങിയത് അത് തീർന്നിട്ടില്ല അയാളെ അതിന് മറുപടി പറയുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഇടപെട്ട് അതിന് വേണ്ട തീരുമാനമെടുക്കാം ഇവിടെ ഉന്നയിച്ച ചോദ്യത്തിന് ലബദാരിമി മറുപടി പറയണമെന്നാണ് ഇപ്പുറത്തുനിന്ന് അപേക്ഷിക്കുന്നത് മധ്യസ്ഥന്മാരോട് ആവശ്യപ്പെടുന്നത് അത് മറുപടി ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആ ചോദിച്ച ചോദ്യത്തിൽ ഇവിടെ മധ്യസ്ഥൻ എന്ന നിലയിലിരുന്ന് എനിക്ക് തോന്നിയ വിഷയം യെസ് ഓർ നോ എന്ന മറുപടി പറയണം എന്നിവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മറുപടിയായി ലബദാരിമി പറഞ്ഞിരുന്നു വിശദീകരണം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട് ഞാൻ വിശദീകരിക്കും രണ്ടും സ്വീകാര്യമാണ്
അതുകൊണ്ട് തന്നെ ആദ്യം യെസോർനോ എന്ന മറുപടി പറയുകയും യെസോർനോ എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി ആ വിഷയത്തിൽ അധിഷ്ഠിതമായ വിശദീകരണങ്ങൾ ആവുകയും ചെയ്യാം. അങ്ങനെ ആ വിഷയം പൂർത്തിയാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ സുന്നി പക്ഷത്ത് നിന്ന് ചോദിച്ച ചോദ്യം വെച്ചുകൊണ്ട് തന്നെ ബഹുമാന്യനായ ലബ്ബാദാരിമി അവർകൾ വളരെ വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടെന്നാണ് മധ്യസ്ഥനായ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഈ വിഭാഗത്തിൻ്റെ വാദം തന്നെ മരണപ്പെട്ട ആളുകളോട്, സാധാരണ സുന്നത്തി ജമാഅത്തിൻ്റെ ആളുകൾ മുഹിദ്ദീൻ ഷെയ്ഖിനെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിത്യാദി മൺമറഞ്ഞുപോയ മഹാന്മാരോട് പ്രാർത്ഥിക്കാറ് പതിവുണ്ട്. അത് തെറ്റാണ്, അത് ശിർക്കാണ് എന്നുള്ള വാദമാണ് ലബ്ബാദാരിമി പ്രസംഗിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അധിഷ്ഠിതമായ മറുപടികളാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ തെളിവിന് മറുപടിയായി ഇബാറത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ രൂപത്തിൽ തന്നെ തുടരലാണ് അതിൻ്റെ ശരിയായ രീതി എന്നാണ് മധ്യസ്ഥനായ എനിക്ക് തോന്നുന്നത്. ഈ വിഷയത്തിൽ ലബ്ബാദാരിമിക്ക് തീരുമാനമെടുക്കാവുന്നതാണ്. കാരണം ഇവിടെ ബഹുമാന്യ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ മറുപടി ആയിട്ടുണ്ടെങ്കിൽ യെസോർനോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് സൂചിപ്പിക്കാവുന്നതാണ്. ആ നിലയിൽ വിഷയം തുടരാവുന്നത് തന്നെയാണ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നബിയോട് സ്വർഗം ചോദിക്കാമോ ഇല്ലയോ യെസോർനോ മറുപടി പറയണമെന്നാണ് പറഞ്ഞത്. ലോകത്ത് ഇന്നേ വരെ ഒരു പണ്ഡിതനും ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സ്വർഗം ചോദിക്കാം എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ മറുപടി. ചോദ്യം അതല്ല, ചോദ്യം തന്നെ മനസ്സിലായിട്ടില്ല. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് ഒരു മുസ്ലിമിന് നബിയോട് ചോദിക്കാൻ പറ്റുമോ? അത് ശിർക്കാണോ അല്ലേ? അതെ അതെ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിലെ ഉന്നത പദവി, സ്വർഗവും പോരെ അതിലപ്പുറവും വേണം എന്ന് നബിയോട് ചോദിക്കുന്നു. ഇത് ഒരു മുസ്ലിം നബിയോട് ചോദിക്കാൻ പറ്റുമോ? അത് ചോദിച്ചാൽ അവൻ മുസ്ലിമാണോ മുശരിക്കാണോ അല്ലെങ്കിൽ അത് പറയാം. അപ്പൊ ഇത് ചോദിക്കാൻ പറ്റുമെങ്കിൽ പറ്റും, പറ്റൂലെങ്കിൽ പറ്റൂല എന്ന് പറയും. ആ മുറാഫഖ തന്നെ, മുറാഫഖത്ത് പറ്റൂലെന്ന് പറയും. ആദ്യം ഒറ്റവാക്കിൽ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പണ്ഡിത ലോകം മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ആരും തന്നെ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇന്നേ വരെ അവർ ഇവർ പറയുന്ന ഈ വാദത്തിന് തെളിവായി ഉദ്ധരിച്ചിട്ടില്ല. അഥവാ അള്ളാഹുവിൻ്റെ റസൂലിനോട് സ്വർഗം ചോദിക്കാമെന്ന് ലോകത്ത് ഇന്നേ വരെ ഒരു പണ്ഡിതനും മനസ്സിലാക്കിയിട്ടില്ല. അതാണ് എനിക്ക് പറയാനുള്ള മറുപടി. മാത്രവുമല്ല, മറ്റ് എല്ലാ തെളിവുകളും ഇതിനെതിരുമാണ്. സ്വഹാബാക്കളെല്ലാം തന്നെ ഈ ഹദീസ് കണ്ടവരാണ്, അറിഞ്ഞവരാണ്. അവരാരും തന്നെ റസൂലുള്ളാഹിനോട് നേരിട്ട് ചെന്നുകൊണ്ട് സ്വർഗം ചോദിച്ചിട്ടില്ല. താബിഉകളോ താബിഉ താബിഉകളോ വഫാത്തിൻ്റെ ശേഷവും സ്വർഗം ചോദിച്ചിട്ടില്ല. മാത്രവുമല്ല, മുഫസ്സിറുകളൊക്കെ തന്നെ ആയത്തുകളുടെ വിശദീകരണങ്ങളായി എഴുതി വച്ചിരിക്കുന്നത് ഒക്കെ തന്നെ മരിച്ചുപോയ മഹാത്മാക്കളോടുൾപ്പെടെ ലോകത്ത് ആരോടും തന്നെ അത്തരത്തിലുള്ള സഹായങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ റാസിയുടെ ആ ഉദ്ധരണിയുടെ ബാക്കി ഭാഗം ഞാൻ നിങ്ങളെ ഒന്നുകൂടി കേൾപ്പിക്കുകയാണ്. ലിഅന്നഹു ലമ്മാ ശഹിദത്ത് ഫിത്രത്തുഹു അൽ അസ്ലിയത്തു വഖിൽഖത്തുഹുൽ ഗരീസിയത്തു ഇൻദ നുസൂലിൽ ബലാഇ വല്ലറായി വല്ലാഫാത്തി വൽ മഖാഫാത്തി അല്ലാ മഫ്സഹ മഫ്സഹ ഇല്ലാ ഇലൽ വാഹിദി വലാ മുസ്തഗാസ ഇല്ലൽ വാഹിദ്. മനുഷ്യന്റെ പ്രകൃതിയാണ്, അവൻ ആപത്തിലും ഇടങ്ങേറിലും ബുദ്ധിമുട്ടിലും ഒക്കെ അവൻ അകപ്പെടുമ്പോൾ അവന്റെ പ്രകൃതി എന്താണ്? അവൻ അഭയം പ്രാപിക്കൂല ഇല്ല ഇലൽ വാഹിദി, ഏകനായ അല്ലാഹുവിലേക്കല്ലാതെ അഭയം തേടൂല. വലാ മുസ്തഗാസ ഇല്ലൽ വാഹിദ്, അല്ലാഹു ഏകനായ അല്ലാഹു അല്ലാതെ സഹായം തേടപ്പെടുന്നവനില്ല എന്ന് കണ്ട അവർ മനസ്സിലാക്കും. അതുകൊണ്ട് അവനിലേക്കല്ലാതെ അവർ അഭയം തേടൂല. ഫഇൻദ സവാലിൽ ബലാഇ വല്ലറായി, ആ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ നീങ്ങി കഴിയുമ്പോഴോ വജബ അനിവാര്യമാണ് അൻ യബ്ഖാ അലാ ദാലിക്കൽ ഇഅ്തിഖാദി ആ